നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ റൂമറുകളും അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ജോക്കിം ലോയിയുടെ പകരക്കാരനായിട്ട് അവരുടെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത് സൂപ്പർ പരിശീലകൻ ഹാൻസി ഫ്ലിക്ക് ആണ് അദ്ദേഹം ഈ ഒരു യൂറോ കപ്പിന് ശേഷമായിരിക്കും പരിശീലക സ്ഥാനത്തേക്ക് വരിക യൂറോ കപ്പിന് തീർച്ചയായിട്ടും ജോക്കിം ലോ തന്നെയായിരിക്കും ടീമിനെ അണിയിച്ചൊരുക്കുക മൂന്ന് വർഷത്തേക്കുള്ള ഡീലാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്കും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും നമുക്കറിയാം നേരത്തെ തന്നെ ജർമ്മൻ ദേശീയ ടീമിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ഹാൻസി ഫ്ലിക്ക് 2006 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അവരുടെ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട് 2014 ആ വേൾഡ് കപ്പ് വിജയത്തിൻ്റെ സമയത്തൊക്കെ ടീമിൻ്റെ സഹപരിശീലകനായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ അസിസ്റ്റന്റ് പരിശീലകനായിട്ട് ചേർന്നത് പക്ഷേ 2019 പരിശീലകൻ നിക്കോ കോവാച്ചിനെ പുറത്താക്കിയതിനു ശേഷം പിന്നീട് അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് മാറുകയും ചെയ്തു ടീമിന് ഒരുപാട് നേട്ടങ്ങളിലേക്ക് ബയൺ മ്യൂണിക്കിന് ഈ സീസണല്ല അതിനു മുന്നേയുള്ള സീസണിൽ അദ്ദേഹം ലീഗ് കിരീടത്തിലേക്ക് കൊണ്ടുപോയി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിച്ചു അത് പോരാഞ്ഞ് DFB പോക്കലിൽ കിരീടം ചൂടി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടി അങ്ങനെ നേട്ടങ്ങളുടേതായ ഒരു വർഷമായിരുന്നു അദ്ദേഹത്തിന് അത് അതിനുശേഷം ഈ സീസണിൽ പക്ഷേ അദ്ദേഹത്തിന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടീമിനെ ക്വാർട്ടർ ഫൈനൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത്തവണയും ബുണ്ടസ് ലീഗിലെ ചാമ്പ്യന്മാർ ബയൺ മ്യൂണിക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു പിടി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയതിന് ശേഷം വീണ്ടും അദ്ദേഹം ദേശീയ ടീമിനൊപ്പം ചേരുകയാണ് ഇനി അവരുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് ഹാൻസി ഫ്ലിക്കിനെ നമുക്ക് കാണാൻ കഴിയും DFB ഇപ്പോൾ അവരുടെ ഈ ഒരു പ്രഖ്യാപനം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു ഫ്ലിക്ക് പറഞ്ഞത് അദ്ദേഹം വളരെ സന്തോഷവാനാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു സൈനിങ് നടന്നതിൽ അദ്ദേഹം സർപ്രൈസ്ഡ് ആണ് പക്ഷേ വളരെ സന്തോഷമുണ്ട് ദേശീയ ടീമിനൊപ്പം ഹെഡ് കോച്ച് എന്ന രൂപത്തിൽ ഇനിയും പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജർമ്മനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഫ്ലിക്കിന് കഴിയുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം